കാളി കറുത്ത പെണ്ണേ പോരിനു വാ. സ്ത്രീകളാൽ മാത്രം വധിക്കപ്പെടാവൂ എന്ന് വരൻ ലഭിച്ച ദാരികന്റെ പരിഹാസ രൂപേണയുള്ള പോർവിളി ഇതുകേട്ട് സംഹാര രുദ്രയായി കളം മാച്ച് പോരിനിറങ്ങുന്ന കാളിയുടെ പടപ്പുറപ്പാട്. രൗദ്രമായ ചുവന്ന മിഴികളാൽ ചുറ്റും തീക്ഷ്ണമായി വീക്ഷിച്ച് വാൾ ചുഴത്തി ചുവടുവച്ചിറങ്ങുന്ന ആ പുറപ്പാട് ആരിലും ഭയവും ഭക്തിയും ഉളവാക്കുന്നു. തെല്ലിപ്പൊടിയേറും വാദ്യമേളങ്ങളും വായ്ക്കുരയും ആർപ്പുവിളിയും അമ്പലമുറ്റത്തെ താന്ത്രികമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. കലിപൂണ്ട കാളി അമ്പലമുറ്റം വിറപ്പിച്ച് ദാരികനെ തേടി ഓടി നടക്കുന്നു. ദാരികനുമായുള്ള ഉഗ്ര പോരാട്ടത്തിനൊടുവിൽ കാളി ദാരികനെ തലയിറക്കുന്നു.
ഗോപുരത്തിൽ പൊടുപുട വിളിച്ചറിപ്പോർക്ക ശ്രീകണ്ഠൻ താനോ പൊലുമ്പനാ കൃഷ്ണൻ താനോ ആശ്രാമൻ താനോ അൻപനാ തമ്പിമാരോ നാണുകളുള്ളവരോ ജടതാരി കഴിച്ചു പോലെ പുലരം മുമ്പ് കൊന്നുണ്ട് ശ്രീകര സംഭവം
മധ്യകേരളത്തിലെ പ്രധാനമായിട്ടും ദൈവക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ്. അനുഷ്ഠാനമാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് അനുഷ്ഠാന കല എന്ന് പറയുന്നത്. സാധാരണ മറ്റ് നാടകം അതുപോലെ ബാലി പോലുള്ള കലകളുണ്ടെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും താന്ത്രിക പ്രകാരം കൂടി നടത്തുന്ന കലയായതുകൊണ്ടാണ് അനുഷ്ഠാന കല എന്നാണ് കുടിയേറ്റം പറയുന്നത്. ചതുരാർ ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും കുടിയേറ്റം ഉണ്ടാവുക. കുടിയേറ്റിൻ്റെ ഒരു ഐതിഹ്യം ഗാരി വിവാഹമാണ്. ഭദ്രകാളി പ്രസവ രാജാവായിരുന്ന ഗാരിയനെ വധിച്ച കഥയാണ് കുടിയേറ്റമായിട്ട് അറിയുന്നത്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും ഘോര യുദ്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അസുരന്മാരെല്ലാം നിഗ്രഹിച്ചു. അങ്ങനെ രണ്ട് അസുര സ്ത്രീകളായിട്ടുള്ള ദാരുമതി ദാനവതി, അവര് ബ്രഹ്മദേവന്റെ അടുത്ത് തങ്ങൾക്ക് വീരന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവണമെന്ന് ഒരു തപസ് ചെയ്ത ആവശ്യങ്ങൾ, ഇതേ പ്രകാരം രണ്ട് പുത്രന്മാരുണ്ടായി. അവരാണ് ദാരികനും ദാനവേന്ദ്രനും. അപ്പോൾ അസുരകുലത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായിട്ട് ഈ രണ്ട് അസുരന്മാരും അസുരപുത്രന്മാരും വളർന്നു വരണമെന്ന് അവർക്ക് മാതാ ഈ ദാരുപതി ദാനവതി നിർദ്ദേശം നൽകുകയാണ്. അപ്പം അതിനുവേണ്ടി ആയുധ കലകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രാപ്തമാക്കണം. അങ്ങനെ അവർ കുട്ടിക്കാലം മുതലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശീലിച്ചു. വളർന്ന് വലുതാനുശേഷം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് തങ്ങൾക്ക് മൂന്ന് ലോകങ്ങളും അടക്കി വാഴുന്നതിനുള്ള ശക്തിയും അതിനുള്ള പ്രതാപവും തരണമെന്ന് വരം ചോദിക്കണ്ടേ. അതിൻ്റെ കൂടെ ആരാലും മരണം പാടില്ല, ആരാലും വധിക്കപ്പെടാൻ പാടില്ല, അങ്ങനെ ഒരു വരം കൂടി ആവശ്യപ്പെട്ടു. മറ്റെല്ലാ വരങ്ങളും കൊടുത്തെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ മരണം ആവശ്യമാണെന്ന് ബ്രഹ്മദേവൻ പറയുകയും, അതുകൊണ്ട് ആ ഒരു വരം സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞു സ്ത്രീകളാൽ മാത്രമേ വധിക്കപ്പെടാവൂ, മറ്റുള്ള ആരും വധിക്കപ്പെടാൻ പാടില്ല എന്ന ആവശ്യമുണ്ട്. സ്ത്രീകളെ അബലയായിട്ടാണ് ഈ അസുരന്മാരെ കണക്കാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളാരും തങ്ങളെ ആക്രമിക്കില്ല എന്ന ഒരു ധൈര്യത്താൽ അവർ അങ്ങനെ ഒരു വരാവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അത് കൊടുത്തു. അങ്ങനെ മൂന്ന് ലോകങ്ങളും അടക്കി വാഴുന്നു. ദേവന്മാരെയും മുനിമാരെയും മറ്റുള്ള മനുഷ്യരെ എല്ലാവരെയും ആക്രമിക്കുകയും ഭരണം എല്ലായിടത്തെയും പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇവരുടെ അസുരന്മാരുടെ അക്രമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവന്മാരെല്ലാവരും ഒളിച്ച് ഒളിവിൽ പോയിരിക്കുന്ന ദേവന്മാർ ഇവരുടെ അക്രമത്തെ ഭയന്നത്. ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തങ്ങളുടെ ആവശ്യം പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, എന്നെ കൊണ്ട് സാധ്യമല്ല, കാരണം മഹാദേവനാണ് സംഹാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ളത്, അദ്ദേഹത്തോട് പറയണം. അങ്ങനെ നാരദ മഹർഷിയുടെ നേതൃത്വത്തിൽ എല്ലാ ദേവന്മാരും കൂടി മഹാദേവനെ പോയി കണ്ടു തങ്ങളുടെ ആവശ്യം അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം ഇതെല്ലാം കേട്ടറിഞ്ഞിട്ട് തൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ തൻ്റെ മകളായി ജനിപ്പിക്കുകയാണ്. മൂന്നാം തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത്. 64 കൈകളോടും 64 ആയുധങ്ങളോടും കൂടി ഭദ്രകാളി ജനിച്ചു. ജനിച്ച ഉടനെ തൻ്റെ അവതാര ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ദാരിവധമാണ്, അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്, അസുരന്മാരുടെ അക്രമമാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കി ഭൂമിയെയും പതാളത്തെയും ദേവലോകത്തെയും എല്ലാം സംരക്ഷിക്കണം, അതിനുവേണ്ടി താൻ ഈ ദാരിവ്രതം നടത്തണം എന്ന് അച്ഛൻ മഹാദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് മകളായ ഭദ്രകാളിക്ക്. ഇതേ തുടർന്ന് ഭദ്രകാളി ദാരികവ്രതം നടത്തുന്നു. ഈ ദാരിവ്രതം നടത്തുന്നത് 8 രംഗങ്ങളായിട്ടാണ് മുടിയേറ്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം മുടിയേറ്റിലെ രംഗം എന്ന് പറയുന്നത് ശിവനാരദ സംവാദമാണ്. ഈ രംഗത്താണ് ഈ രംഗം മുടിയേറ്റിൽ കാണിക്കുന്നത്. മഹാദേവൻ്റെ അടുത്ത് നാരദ മഹർഷി
ദേവന്മാരുടെ കഷ്ടപ്പാടുകളും ഇവരുടെ അസുരന്മാരുടെ അക്രമണ വിവരങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ രംഗത്തിൽ ദാരികൻ പുറപ്പാട്, അസുരചക്രവർത്തി എന്ന ദാരികന്റെ പുറപ്പാടാണ് അവിടെ അവതരിപ്പിച്ച് കാണുന്നത്. അവിടെ ദാരികന്റെ വീരപരാക്രമങ്ങളും ആയുധ നോട്ടം, തൻ്റെ പതിവ് നിത്യനിദാനമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ പോരിന് വിളിക്കുന്നു. എല്ലാ മാലോകരെയും എല്ലാവരെയും പോരും, ദേവന്മാരെയും പോരിന് വിളിക്കുകയാണ്. തങ്ങളെ അക്രമത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ യുദ്ധത്തിന് വരൂ എന്ന് പോരിന് വിളിക്കുന്നു. ആ രംഗത്തോടുകൂടി ഇത് ആലുൽപ്പാട് കഴിയുന്നു. അടുത്ത രംഗം ഭദ്രകാളിയുടെ പുറപ്പാടാണ്. നമ്മൾ ആദ്യം പറഞ്ഞു അച്ഛൻ മഹാദേവന്റെ അടുത്തുള്ള അവതാരോദ്ദേശം മനസ്സിലാക്കിയിട്ട് ഭഗവത് ഭദ്രകാളി ദാരികന്മാരെ തേടി വരുന്നൊരു ഭാഗം. അപ്പം കൈലാസം എന്നുള്ള സങ്കല്പത്തിലാണ് ഭദ്രകാളിയുടെ നടക്ക, ശ്രീകോവിലിന്റെ നടക്ക ഒടിവെക്കുന്നത്. അവിടുന്ന് കൈലാസത്തെ പ്രദക്ഷിണം ചെയ്ത് യുദ്ധഭൂമിയിലേക്ക് വരികയാണ് അസുരന്മാരെ തേടി. ആ ഒരു രംഗമാണ് ആഘോഷങ്ങളോടുകൂടി കാളി ഉറപ്പാടായിട്ട് അവതരിപ്പിക്കുന്നത്. കാളി കഴിഞ്ഞാൽ അടുത്ത രംഗം ഭദ്രകാളി അസുരലോകത്തെത്തി, അസുരന്മാരെ തിരയുന്ന ഒരു നോട്ടം, തിരനോട്ടം, ഭദ്രകാളിയുടെ തിരനോട്ടം എന്നാണ് പറയുന്നത്. അസുരന്മാരെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭദ്രകാളിയുടെ കുറച്ച് നിത്യവിധാനങ്ങളായിട്ടുള്ള പൂജാതി കാര്യങ്ങളും ആയുധ നോട്ടം അസുരന്മാരെ തിരയുന്നു. അതിൻ്റെ കൂടി അസുരന്മാരെ യുദ്ധത്തിനായിട്ട് പോരിനെ വിളിക്കാൻ, ആ പുരലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഭാഗമാണ് പോരിനെ വിളി, അസുരന്മാരെ യുദ്ധത്തിനായിട്ട് പോരിനെ വിളിക്കണം. അങ്ങനെ ആ രംഗം തിരനോട്ടം അവിടെ അവസാനിക്കും. അടുത്ത രംഗം കോയമ്പടനായർ ഒരു ഭാഗമാണ്. കോയമ്പടനായർ മഹാദേവൻ്റെ, ശിവന്റെ സർവ സേനാധിപനാണ്. അദ്ദേഹം ഭദ്രകാളിയുടെ സമീപത്തെത്തി. അവിടുത്തെ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളമായി, യുദ്ധം ചെയ്യുന്നതിനായിട്ടുള്ള ചില വഴികളെല്ലാം ഭദ്രകാളിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ഒരു ഭാഗമാണ് കോയമ്പടനായരുടെ ഭാഗത്ത് സംഭാഷണമായിട്ട് അവതരിപ്പിച്ച് കാണുന്നത്. ഇത് കഴിഞ്ഞ് കുടിയേറ്റിൽ അടുത്ത രംഗം കൂടിയാട്ടമാണ്. കൂടിയാട്ടം എന്ന് പറയുന്നത് വേഷങ്ങൾ എല്ലാം തന്നെ കൂടിയാടുകയും അതൊരു യുദ്ധമായിട്ട് പര്യവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഭദ്രകാളി, ദാരികൻ, ദാനവേന്ദ്രൻ, ഭദ്രകാളിയുടെ സഹായത്തിനായിട്ടുള്ള കൂടി വേദാളം, അങ്ങനെയുള്ള വേഷങ്ങളെല്ലാം കൂടി കൂടിയാടുന്നു. അതുകൊണ്ടാണ് കൂടിയാട്ടം എന്നുള്ളൊരു പേര് ഇതിനെ വരാൻ കാരണം. ആ രംഗത്ത് യുദ്ധമാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രത്യേക താളവട്ടങ്ങളോട് കൂടിയുള്ള ചുവടുകളുണ്ട്. അതിനുശേഷം യുദ്ധം ഒഴുകുന്നു. യുദ്ധത്തിൻ്റെ അവസാനം അസുരന്മാരെ ഒളിവിൽ പോവുകയാണ്. ഭദ്രകാളി തങ്ങളെ വധിക്കുമെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോകുന്നു. ഒളിവിലിരുന്നിട്ട് ഭദ്രകാളിയും അസുരന്മാരും ഭദ്രകാളിയും തമ്മിൽ ഒരു പേശൻ വാഗ്വാദം നടക്കുകയാണ്. ആ വാഗ്വാദത്തിന് ഒളിവിൽ ഭദ്രകാളി അസുരന്മാരെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്യുന്നു. വധിക്കുന്നതോടുകൂടി ഹര മുടിയേറ്റ് അവസാനിക്കുകയാണ്. പിന്നെ മുടിയേറ്റിൽ അവസാന ഭാഗം എന്ന് പറയുന്നത് മുടി ഒഴിയുന്ന ഒരു രംഗമാണ്. അത് കഥയായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും മുടിയേറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. വഴിപാട് നടത്തുന്നവരെയും അതുപോലെ നാട്ടുകാരെയും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും മുടി പന്തം ഉപയോഗിച്ച് ഒഴിയുകയും അതിൻ്റെ ആ ഒരു ഭാഗമാണ് അവിടെ അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഇതോടുകൂടി മുടിയേറ്റ് എട്ട് രംഗങ്ങളായിട്ട് അവതരിപ്പിച്ച് കൂട്ടുകാരുകളാണ്. കുടിയേറ്റിൽ പിന്നെ വേഷങ്ങൾ, കത്തിവേഷം അസുരന്മാരുടെ ഭാവം കാണിക്കുന്നതിനായിട്ട് മുഖത്ത് ചുട്ടി നിൽക്കുന്ന കത്തിയാണ്. ഭദ്രകാളിക്ക് വസൂരി കലയാണ്, മുഖത്ത് വസൂരി കലയാണ് അടിഭാവങ്ങൾ കുത്തിയുണ്ടാക്കുന്നത്. വസൂരി കല വരാൻ കാരണം യുദ്ധത്തിന് വന്നതിന് ശേഷം തങ്ങളെ തോൽപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ അവരുടെ ഭാര്യമാരെ പാർവതീദേവിയുടെ അടുത്ത് ചെന്നിട്ട് വരം ആവശ്യപ്പെടുകയാണ്. തങ്ങളുടെ ഭർത്താക്കന്മാരെ വധിക്കാനായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ പാർവതീദേവിയുടെ ഭക്തരാണ് ഈ അസുരന്മാരുടെ ഭാര്യമാർ. അപ്പോൾ ഭക്തരോട് വരം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പാർവതീദേവി തൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകുള്ളിയിലെടുത്ത് ഒരു മന്ത്രോപദേശം നൽകി അസുരന്മാരുടെ ഭാര്യമാർക്ക് കൊടുത്തു. ഇത് ഭാര്യമാരെ ഈ അസുരന്മാർക്ക് കൊടുക്കുകയും ഈ വിയർപ്പ് തുള്ളികൾ അവർ ഭദ്രകാളിയുടെ ദേഹത്തേക്ക് തളിക്കുകയും ചെയ്യുന്നു. ഈ വിയർപ്പ് തുള്ളികൾ വന്ന് വീണ ഭാഗം മുഴുവൻ വസൂരിക്കലകളായിട്ട് മാറി എന്നാണ് സങ്കല്പം. അതാണ് മുഖത്ത് വസൂരി ചുട്ടിവെക്കുന്നത്. അതുപോലെ പിന്നെ വേതാളം, പൂളി, ഇതെല്ലാം കരിയാണ്, ചുട്ടി മുഖത്തെടുത്ത് കരിയാണ്. ഇതൊക്കെയാണ് ചുട്ടി വേഷോദാഹരണങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആദ്യങ്ങൾ ചെണ്ട, ഇലത്താളം, വീക്കൻ ചെണ്ട, കൊമ്പൻ, ഉറുമ്പുഴ, ഇതൊക്കെയാണ് ആദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. സംഗീതമുണ്ട്, ഇതെല്ലാം
എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ് കുടിയേറ്റായിട്ട് അവതരിപ്പിച്ചത്. ഒരു കുടുംബത്തിന് മാത്രം ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കുടിയേറ്റ്. എന്താ പാരമ്പര്യമായിട്ടുള്ള കൈമാറി വരുന്ന കലാരൂപമാണ് കുടിയേറ്റ്. ഉറപ്പ് എന്ന ഒരു അമ്പലവാസി സമുദായത്തിന് അവകാശമുള്ള കലാരൂപമാണ് കുടിയേറ്റ്. അപ്പം ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ഭദ്രകാളി ദാരിവധം കഴിഞ്ഞിട്ട് മഹാദേവന്റെ അടുത്തേക്ക് വരുന്ന വഴി അപ്പോഴും വധം കഴിഞ്ഞെങ്കിലും കോപം ശമിച്ചിട്ടില്ല. എല്ലാവരും ഭയപ്പെട്ട് ഭദ്രകാളിയുടെ കോപത്തോടുകൂടെയുള്ള വരവ് കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗന്ധർവന്മാർ ഭദ്രകാളി ദാരിവധം കഴിഞ്ഞ് ശിരസുമായിട്ട് വരുന്നൊരു ഭാഗം പൊടികൾ കൊണ്ട് പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ച് വരച്ചു കാണിച്ചു. ഇത് തൻ്റെ രൂപം ഉന്നതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭദ്രകാളി ഒന്ന് കോപം ശമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ തൻ്റെ ചിത്രം വരച്ച് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് കോപം ശമിച്ച് സന്തോഷവും. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉപാസനയ്ക്കായിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടെ എൻ്റെ കളം വരയ്ക്കുന്നവരും അതുപോലെ എൻ്റെ ഇഷ്ടപരമാരായിട്ടുള്ള കുടിയേറ്റം നടത്തുന്നതിനായിട്ട് ഞാൻ എൻ്റെ അവതാര ഉദ്ദേശം എന്താണോ അത് എൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരുപാടാണ്. അതെനിക്ക് മുൻപിൽ അവതരിപ്പിച്ച് കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട്. അത് അവതരിപ്പിച്ച് കാണിക്കാനായിട്ട് നിങ്ങളും ഭൂമിയിൽ അവതരിക്കണം. അപ്പോൾ അവർ അമ്പലവാസി കോപ്പ് സമുദായമായിട്ട് അവിടെ നിങ്ങളും ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് കുടുംബത്തിന് കൊപ്പ് ആ കുടുംബത്തിന് അവകാശം കിട്ടിയെന്നാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്.